അജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇന്ന് കേട്ടോ. പാചകം അങ്ങനെ മറക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. പാചക വിശേഷങ്ങളും കുറച്ചൊക്കെ കാണിച്ചൊക്കെ പോകണ്ട എല്ലാവരെയും. പാചകം കാണാൻ ആഗ്രഹമുള്ളവരും ഉണ്ട്, ടിപ്സ് കാണാൻ ആഗ്രഹമുള്ളവരും ഉണ്ട്. അപ്പൊ രണ്ടുകൂടെ മിക്സാക്കിയിട്ട് കഴിഞ്ഞാൽ രണ്ട് കൂട്ടർക്കും പ്രയോജനപ്രദമാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇന്ന് നമ്മളൊരു ഫേസ് പാക്ക് ചെയ്യുന്നുണ്ട്, അടിപൊളി ഫേസ് പാക്ക്. നമുക്ക് ഒരു സാധനം, അതെന്താന്ന് വീഡിയോ കണ്ടു നോക്കുമ്പോൾ മനസ്സിലായാൽ മതി. അതുണ്ടല്ലോ, ദിവസവും രാത്രി നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എന്റെ പൊന്നെ എനിക്ക് പറയാൻ പറ്റത്തില്ല, അടിപൊളി റിസൾട്ട് ആണ് കിട്ടുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ ഫേസ് പാക്ക്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ചപ്പാത്തിയാണ്. എന്നും ദോശ ഇഡലിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയതാ കേട്ടോ. ചപ്പാത്തിയും വെച്ചു, അതാ സ്റ്റൂവും. ചപ്പാത്തി സ്റ്റൂ ആണ് ഇന്നത്തെ രാവിലത്തെ നമുക്ക് കഴിക്കാനുള്ള ഫുഡ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ കുറച്ച് ചോറരിപ്പുണ്ടായിരുന്നു, അതിനെ ഒന്ന് ഇട്ട് വാർക്കാന്ന് വെച്ച് വെച്ചിരിക്കുന്നു. പിന്നെ ഒരു സകല അരിയും കൂടെ വെച്ചാൽ മതി. ഇപ്പം അരിക്കിതാ വെള്ളം വെച്ചിട്ടുണ്ട്, തിളച്ചില്ല. തിളക്കുന്നതിന് മുന്നേ ഞാൻ അങ്ങോട്ട് അരി ഇടുവാണ്. പിന്നെ അവിടെ കിടന്ന അരിയും വെള്ളവും കൂടെ തിളച്ചോളുമല്ലോ അല്ലേ. അങ്ങനെ അരി ഇട്ടു, ഇനി അവിടെ കിടന്ന് തിളക്കട്ടെ. ഇന്ന് എന്റെ അടുക്കള ജോലിയെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ? അന്ന് നമ്മൾ വീട്ടിൽ പോയിട്ട് വന്നപ്പോ കുറച്ച് മുരിങ്ങയില കൊണ്ടുവന്നായിരുന്നല്ലോ. അതാ ആ മുരിങ്ങയില ഇട്ടൊരു ഒരു മോരുകറി ഇതാ അങ്ങോട്ട് തല്ലിക്കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബീൻസ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തിട്ട് ഒരു മെഴുക്കോരട്ടി അങ്ങ് വെച്ചു. ഇന്നലെ വാങ്ങിച്ച മത്തി ഉണ്ടായിരുന്നു, ആ മത്തി കുറച്ച് പീരെ വെച്ചതിന്റെ ഇരിപ്പുണ്ട്. പിന്നെ പാവയ്ക്ക് കിച്ചടി ഇരിപ്പുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ വറ്റ വാങ്ങിച്ചായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ആ വറ്റയ്ക്ക് അതൊന്നും ഒരെണ്ണം എടുത്തിട്ട് ദാ ഞാൻ ഇവിടെ വറുത്തും വെച്ചിട്ടുണ്ട്. പോരെ ഇത്രയൊക്കെ കറികള്, ഇതൊക്കെ തന്നെ ധാരാളം. പിന്നെ ഇരിക്കുന്ന രണ്ട് വറ്റ നാളെയോ മറ്റന്നാളോ ഒക്കെ മുളകിനകത്ത് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ഉച്ചക്കത്തെ കറികളൊക്കെ ഇതൊക്കെയാണ്. ഇതൊക്കെ ധാരാളം പോരെ ചോറുണ്ടാനായിട്ടല്ലേ. പിന്നെ നല്ല കറികളാണെങ്കിലുണ്ടല്ലോ കൂടുതൽ ചോറുണ്ണും അല്ലേ. പിന്നെ അതൊരു പ്രശ്നമായിട്ട് വരും. തടിയൊക്കെ വെക്കുന്നവർക്ക് ചോറ് കൂടുതലുണ്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെ അല്ലേ. അപ്പൊ ഞാനതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാവോ, ഒരു പ്ലേറ്റിൽ ഒരു ശകലം ഒരു പിടി രണ്ട് പിടി ചോറ് എടുത്തോണ്ട് ഞാൻ അവിടെ പോയിരിക്കും. ചോറ് വേറൊരു പകർത്തി വിളമ്പി അടുത്ത് വെക്കുന്ന പരിപാടിയേ ഇല്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തോന്നും ഇച്ചിരിയും കൂടെ ചോറുണ്ടാൽ എന്താന്ന്. അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് പോകാറില്ല. രണ്ടു പിടി ചോറെടുത്തോണ്ട് ഒരു പ്ലേറ്റിനകത്ത് അവിടെ പോയിരിക്കും. അപ്പൊ പിന്നെ തിരിച്ച് നമുക്ക് എടുക്കാനുള്ളൊരു മടിയുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ സംതൃപ്തിപ്പെട്ടിരിക്കും. ഞാൻ അത്രയും ചോറ് ദിവസവും കഴിക്കാറുള്ളു കേട്ടോ. ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, തടി ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാല് പറയണ്ടല്ലോ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കുറച്ച് ചോറ് ഉണ്ടല്ലോ, എത്ര വേണമെന്ന് വിചാരിച്ചാലും ഞാൻ പോകത്തില്ല, വേണ്ട. എന്തിനാ, പിന്നെ നമുക്ക് നടക്കുമ്പോഴെല്ലാം ശ്വാസം മുട്ടലൊന്നും നമ്മത് തന്നെ ഇപ്പൊ തന്നെ തടിയുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇനിയും കുറച്ച് ചോറും കൂടെ വലിച്ചു കയറ്റിയാലത്തെ അവസ്ഥ പറയണ്ട. അതുകൊണ്ട് വേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ എന്റെ ഒന്ന് ഉച്ചക്കത്തെ പണിയെല്ലാം പെട്ടെന്ന് 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 കഴിഞ്ഞു. മണി 11 ആയതേ ഉള്ളൂ. ഞാൻ രാവിലെ എഴുന്നേറ്റ് ജോലിയെല്ലാം തീർത്തു. അതുകൊണ്ട് ഈ പണിയെല്ലാം കഴിഞ്ഞു, ഇനി കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് കാണാവേ. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ തൈര് നമുക്ക് ഈ പാത്രത്തിലോട്ടൊരു ശക്കല മാറ്റാം. ഇത് ഞാന് എന്റെ വീട്ടില് പാല് ഉറയൊഴിച്ച്, എന്റെ വീട്ടിലെ പാലല്ല മിൽമാപ്പാലാണ്, ഉറയൊഴിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന തൈരാണ്. ജസ്റ്റ് കടയിൽ നിന്നൊന്നും വാങ്ങിച്ച തൈരല്ലെന്നാണ് പറഞ്ഞു വന്നത് കേട്ടോ. അപ്പം തൈരെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യുക, നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. എന്റെ മുഖത്ത് ഒരു മേക്കപ്പും ഇല്ല, ഞാനിപ്പൊ കുളിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. പൗഡർ പോലും ഞാൻ ഇട്ടിട്ടില്ല. നമുക്ക് ഈ പൊട്ടങ്ങ് മാറ്റാം. ഈ തൈരിന്റെ ഒരുപാട് ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട് ടിപ്സ്. അപ്പം ഇതും നല്ല അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ തൈര് വെച്ചൊന്ന് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാം. അപ്പൊ തന്നെ നമ്മുടെ ഫേസിന് നല്ല ഒരു സുഖം കിട്ടും. ഇത് ഫ്രിഡ്ജിലിരുന്ന തൈരാണ്. ഇനി ഇപ്പൊ ഫ്രിഡ്ജിൽ ഇരുന്നില്ലെന്നും പറഞ്ഞിട്ടും കുഴപ്പമൊന്നും ഇല്ല. അപ്പൊ ദാഹാഹാ, എന്തോരു തണുപ്പ്, എന്തോരു കുളിർപ്പ്. ഇപ്പൊ തൈരില് ലാക്ടിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. ഇതെല്ലാരോടും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. കണ്ട
തൈര് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തെ ഫ്രഷ്നെസ് നമുക്ക് നന്നായിട്ട് ഫീല് ചെയ്യും. അപ്പൊ തൈര് വെച്ച് ഈ ക്ലെൻസിങ് നമുക്കൊന്ന് ഇത് നന്നായിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടാണ് എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇങ്ങനെ. അല്ലാണ്ട് മേളിൽ നിന്ന് താഴോട്ട് ഒരിക്കലും ചെയ്ത് കൊടുക്കരുത്, താഴെ നിന്ന് മേളിലോട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റായിട്ടൊക്കെ കിട്ടത്തുള്ളൂ. ഇങ്ങനെ ചെയ്ത് കൊടുത്ത സ്കിൻ ഒന്നും കൂടെ തൂങ്ങി തൂങ്ങി വരത്തേയുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ദാ ക്ലെൻസിങ് കഴിഞ്ഞു. അപ്പം ഞാനേ ഇവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടില്ല, ഞാനൊന്ന് ജസ്റ്റ് പോയി ഈ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇപ്പം വരാം. വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാറ്റം നന്നായിട്ട് അറിയാൻ പറ്റും. കഴുകിയിട്ട് ഓടി വരാം. അപ്പം എന്താ, ഞാൻ കഴുകി, ഇനി നമ്മുടെ ഫേസ് ഒന്ന് തുടച്ചു കൊടുക്കും. അപ്പം നമുക്ക് വെളിയിലൊക്കെ പോയിട്ട് വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ശരിക്കും ഈ തൈര് ഒന്ന് വെറുതെ ഒന്ന് മുഖത്തിട്ട് കൊടുത്താൽ മതിയാകും, നമ്മുടെ ഫേസ് നല്ല സൂപ്പറായി കിട്ടും കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ സ്ക്രബാണ്. സ്ക്രബ് ചെയ്യുന്നതിന് ഞാൻ ചെയ്യാൻ പോകുന്ന നോക്കിക്കോണം. ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഈ തക്കാളിയെ നമുക്കൊന്ന് മുറിക്കാം. തക്കാളി മുറിച്ചു. നമുക്കിതിൻ്റെ ഒരു പകുതി എടുത്താൽ മതിയാകും. അപ്പം ഇതാ ഒരു പകുതി എടുത്തിട്ട് ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് അരിപ്പൊടിയാണ്. അരിപ്പൊടി, നമ്മുടെ സാധാരണ അരിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. കണ്ട കണ്ട ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്ത് ഇനി ചേർക്കാൻ പോകുന്നത് തൈരാണ്. തൈര് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. സ്പൂണിനകത്ത് കോരിയിട്ട് അങ്ങോട്ട് വരുന്നില്ല, കുറച്ച് മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇതേമാതിരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടേ, ഇങ്ങനെ മിക്സ് അല്ലാതെ ഇങ്ങനെ വെച്ച് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മുടെ ഫേസിലേക്ക് ഇത് നമുക്ക് തേച്ച് കൊടുക്കാം. ഇത് അരിപ്പൊടിയല്ലേ, അരിപ്പൊടിയും തൈരും നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യുമ്പോൾ അരിപ്പൊടിയാണ്, അപ്പോൾ ഇത് വലിയ തരിയൊന്നും ഇല്ലാത്ത അരിപ്പൊടിയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ഭയങ്കരമായിട്ട് ഫേസ് ഉരച്ച് വിടരുത്. പിന്നെ ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ തക്കാളി ഒന്ന് നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് ഇതേമാതിരി പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ തക്കാളിയിലെ നീരും കഴുത്തേലോട്ട് വീരിപ്പം, കഴുത്തേലും കൂടെ തേച്ച് കൊടുക്കണം. ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ, എനിക്ക് കഴുത്തേ ചെയ്യുന്നത് ഈർച്ചയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ എല്ലായിടത്തുമൊക്കെ പോകുമ്പോഴൊക്കെ കഴുത്തേലൊക്കെ ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഇപ്പം എന്താ, മൂക്കിൻ്റെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇരിക്കുന്നത് ഇതായി മൂക്കിൻ്റെ ഈ ഭാഗത്തും ഇവിടെ ഈ വായയുടെ ഈ ഭാഗത്തും ഒക്കെയാണ്. അപ്പോൾ ഇതിട്ട് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ്ബ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഉരച്ച് ചെയ്യരുത്, ഉരച്ച് ചെയ്യുന്ന ചീത്തയാണ്. ഈ തൈര് ദിവസവും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, ദിവസവും ചെയ്ത് കൊടുക്കാം. പക്ഷെ ചെയ്യുമ്പോൾ ഈ സ്ക്രബ്ബ് ചെയ്യരുത്, സ്ക്രബ്ബ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മുടെ മുഖത്തിന് നമ്മുടെ സ്കിന്നിന് ചീത്തയാണ്. ദിവസവും സ്ക്രബ്ബ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്ന്. ഇതാഴ്ചയിൽ ഒരു ദിവസം മാത്രം സ്ക്രബ്ബ് ചെയ്യാവുള്ളൂ. പിന്നെ നമ്മുടെ തൈര് ദിവസവും ചെയ്യാം. നമ്മൾ കിടക്കുന്നതിന് മുന്നൊക്കെ രാത്രിയിൽ നമ്മൾ തൈര് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക, എന്നിട്ട് കിടക്കുന്നതിന് ജസ്റ്റ് മുന്നിൽ കഴുകി കളയുക. സൂപ്പറാണ്, നമ്മുടെ മുഖം വെട്ടി തിളക്കും, നല്ല കളറും ഒക്കെ കിട്ടും. അപ്പം ഈ സ്ക്രബ് ഒരു 2 മിനിറ്റ് മാത്രം മതിയാകും. അപ്പം ഇതും കഴിഞ്ഞു കണ്ട, ഇതും കഴിഞ്ഞു കണ്ട. അപ്പം നമ്മുടെ ഫേസ് ഇപ്പം നന്നായിട്ട് ക്ലീനായി. ഇത് ഞാനൊന്ന് കഴുകിയിട്ട് ഓടി വരാം. അപ്പം അതും കഴുകി. അപ്പം നമ്മുടെ ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും കഴിഞ്ഞ് 2 സ്റ്റെപ്പ് കഴിഞ്ഞു. 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ആ ഗ്ലേസിങ് നമുക്ക് ശരിക്കറിയാനായിട്ട് പറ്റും കണ്ട. കണ്ട, നിങ്ങൾ പറയും ചേച്ചി മുഖത്ത് പാടുണ്ടില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. മുഖത്ത് പാടുണ്ട്, പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്. ആ തൈര് ഇട്ടപ്പോഴുള്ള ആ നമ്മുടെ ബ്രൈറ്റ്നസ് നല്ല ഗ്ലേസിങ് ആവും നമ്മുടെ ഫേസ്, അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പം ഇനി മൂന്നാമത് നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കണം. ആ പാക്കും കൂടെ കഴിഞ്ഞാലത്തെ കാര്യം പറയുകയേ വേണ്ട. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മസാജ് ഞാൻ ചെയ്യുന്നില്ല. നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ക്ലെൻസ് ചെയ്തപ്പോൾ തന്നെ ആ തൈരും കൊണ്ട് നമ്മൾ മസാജും കൂടെ കൊടുത്തതാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊരു മസാജിൻ്റെ ആവശ്യമൊന്നും ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഞാനിപ്പം മൂന്നാമത്തെ നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കാം, മൂന്നാമത്തെ സ്റ്റെപ്പ് കണ്ട. ഇപ്പം തന്നെ നമ്മുടെ ഫേസിൻ്റെ ആ മാറ്റം കണ്ട, നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കും. അപ്പം നമുക്ക് അടുത്ത ചെയ്ത് കൊടുക്കാം. അടുത്തേന് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച്
കടലമാവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കടലമാവാണ് ഇപ്പൊ നിങ്ങൾ പറയും ഇത് കാണിച്ചത് കാണിച്ചത് തന്നെ അല്ല കേട്ടോ. നിങ്ങളത് വ്യത്യാസം അറിയണമെങ്കിൽ എൻ്റെ പഴയ വീഡിയോയിൽ പോയി നോക്കുക കണ്ട. ഇപ്പൊ നമ്മൾ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് കണ്ട. ഇനി ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞപ്പൊടിയാണ്. ഇത് ഞാൻ പൊടിച്ചെടുത്ത മഞ്ഞപ്പൊടിയാണ്. ഇനി ഇപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇവിടെ ഞാൻ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി കുറച്ച് ചേർത്താൽ മതിയാവും. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. മഞ്ഞപ്പൊടിയും കടലമാവും കണ്ട. എന്നിട്ട് ഇനി ചേർക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ? ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് തൈരാണ്. നമ്മുടെ തൈരല്ലേ നമുക്ക് എല്ലാത്തിനും ഇത്. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് തൈര് ചേർക്കാം. എന്നിട്ട് ഇനിയിപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്തോട്ട് മഞ്ഞപ്പൊടിയുണ്ട്, കടലമാവുണ്ട്, തൈരുണ്ട്. അപ്പം നമ്മുടെ സൂപ്പർ പാക്കാണ്. ഈ പാക്ക് റെഡിയായി. ഇനി നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ദിവസവും രാത്രിയിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്നതിന് മുന്നേ കഴുകി കളയുക. ഒരു 10 മിനിറ്റ് നേരം വെച്ചാൽ മതിയാകും. ദിവസവും ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചെറിയ ചെറിയ കറുത്ത പാടുകളും അതുപോലെ ഫേസിന് നല്ല ബ്രൈറ്റ്നെസ്സും നല്ലതായിട്ട് നമുക്ക് ഫീല് ചെയ്യും. മനസ്സിലായോ? പിന്നെ നല്ല ഗ്ലോയൊക്കെ നമ്മുടെ ഫേസിന് കിട്ടും. അപ്പം നിങ്ങൾ തന്നെ അത് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഞാനിങ്ങനെ കടന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നിട്ട് ഇവള് കടന്ന് പറയുന്നതെന്ന്. ഒരിക്കലും അല്ല. അപ്പം നന്നായിട്ട് ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ്. നമുക്ക് സ്പോട്ടിൽ തന്നെ റിസൾട്ട് കിട്ടും. ഈ തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ലത്, ഒരുപാട് നല്ല നല്ല ഞാൻ തൈരിൻ്റെ ഇഷ്ടമാതിരി ഇത് പാക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം നിങ്ങൾക്ക് അപ്പോൾ ഓരോരുത്തർ പറയും. ഓരോ ദിവസം ഞാൻ ഇടുമ്പോൾ പറയും ഇതാ നല്ലത് ഇതാ നല്ലതെന്നും പറഞ്ഞിടും. അതെന്താ പറയുന്നതെന്ന് അറിയാവോ? ഞാൻ ഇഷ്ടമാതിരി ഇടുന്നുണ്ട് ബ്യൂട്ടി ടിപ്സ്. അതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ പറ്റിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. അതിന് വേണ്ടി ഇടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഏതാ നമുക്ക് അറിയാമല്ലോ. അപ്പം അതനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിന് ഏതാ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യുക. ഞാൻ ചെയ്യുന്ന പാക്ക് എല്ലാം സൂപ്പറാണ്. ഒന്നും ചീത്തയായ പാക്കല്ല, എല്ലാം നല്ല അടിപൊളി പാക്കാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് ഏത് പാക്ക് വേണേലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഈ പാക്ക് ഇടുമ്പോഴും നമുക്കൊരു ശകലം നേരം നമുക്കിങ്ങനെ മസാജ് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് വേറെ മസാജ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന്. മനസ്സിലായി? എന്നിട്ട് ഇത് നല്ല കട്ടിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഉണ്ട്. ഇതിനകത്ത് തേനും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേൻ ചേർത്തിട്ടില്ല. തേൻ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ മാറി നല്ല സ്കിന്നായൊക്കെ കിട്ടും. ഈ തൈര് കൊണ്ടുള്ള ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി പാക്കാണ് കേട്ടോ. എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് നന്നായിട്ട് അറിയാൻ പറ്റും. നമ്മൾ ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എന്നും ചെയ്യുമ്പോഴത്തെ കാര്യമോ എൻ്റെ ദൈവമേ എനിക്ക് ഓർക്കാൻ വയ്യ. അടിപൊളിയാണ് കേട്ടോ. നല്ല ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടും, നല്ല ഗ്ലോ കിട്ടും. നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കണം. അല്ലാണ്ട് ചുമ്മാതെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ ചുമ്മാ പറയുവാന്നുള്ളൊരു വിചാരം വേണ്ട. ശരിക്കും ചെയ്ത് നോക്കിയിട്ട് ശരിക്കും യൂസ്ഫുള്ളായ കാര്യം മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ ഇതിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഈ പാക്ക് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയായിരിക്കും. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാനിത് കഴുകിയിട്ട് വരാം. നമ്മളിതിനകത്ത് തൈര് ചേർക്കുന്നതുകൊണ്ട് 10 മിനിറ്റ് കഴിഞ്ഞാലും 15 മിനിറ്റ് കഴിഞ്ഞാലും ഇത് ഫേസിൽ ഇങ്ങനെ ഉണങ്ങി പിടിച്ച് വലിച്ചിലൊന്നും ഉണ്ടാകത്തില്ല. തൈരിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. 10 എന്നുള്ളത് 15 മിനിറ്റ് വെച്ചാലും ഒരു പ്രശ്നവും ഇല്ല. അപ്പം നമ്മുടെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ട് 10 മിനിറ്റിന് ശേഷം ഞാൻ കഴുകിയിട്ട് വരാം. അപ്പം നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമല്ലോ. അപ്പം എന്താ, ഞാൻ നല്ലോണം ഫേസൊക്കെ വാഷ് ചെയ്തു. ഇപ്പം കണ്ട നല്ല ഗ്ലോ തോന്നുന്നില്ല. നിങ്ങൾ ആദ്യം കണ്ട ഫേസാണോ ഇപ്പം കാണുന്ന ഫേസ്? അപ്പം ഈ തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ്. നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ അവശതയായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് കരിവാളിച്ചിരിക്കും അല്ലേ. അപ്പം കുറച്ച് തൈരെടുത്തിട്ട് വെറുതെ ഇങ്ങനെ തൂത്ത് കൊടുത്താലും മതി, നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടും. അപ്പം ഇന്നത്തെ ഫേസ് പാക്ക് അടിപൊളി ഫേസ് പാക്കാണ്. ഒരു പാടും ഇല്ല. നിങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലോ കിട്ടും നമ്മുടെ ഫേസിന് കണ്ടോ. ഇപ്പം ആ മാറ്റം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റത്തില്ലേ. അപ്പം അതാ നമുക്കിനി പൊട്ടങ്ങ് വെച്ചേക്കാം അല്ലേ. ഇതാണോ കണ്ട?
അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.